എന്ന ഒന്നും ഉത്ഭവിക്കുന്നില്ല എന്ന വാക്കുകളോടെ വി എച്ച് ദിരാർ തൻ്റെ ലേഖനം ആരംഭിക്കുന്നു. അതായത്, സ്വാഭാവികമായ ജനതകളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ സംസ്കാരം ഇല്ലാതാക്കുകയും തങ്ങളുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് നാടൻ തനിമയെ ഇല്ലാതാക്കുന്ന ഒരു ചരിത്രമാണ് നാം കണ്ടിട്ടുള്ളത്. ഇന്ത്യയുടെ കാര്യത്തിൽ അത് എത്രത്തോളം ശരിയാണ്. ഈ ആധുനിക നാഗരികതയുടെ ഉൽപ്പത്തി കഥ തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിൽ നിന്നുമാണ്. ഇന്ത്യയിൽ നിന്നും ചോർത്തിയെടുത്ത ഭീമമായ കൊള്ള മുതലും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രൂപങ്ങളിലെ സൂക്ഷ്മ പാഠങ്ങളും അവർ ചോർത്തിയെടുത്ത് വലുതായി. 1757 പ്ലാസി യുദ്ധത്തിനു ശേഷം വളരെയധികം ഉയർച്ച നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായി. വിറകിൻ്റെ സ്ഥാനത്ത് കൽക്കരിയും പവർ സ്പിന്നിങ് ജെന്നിയും പവർ ലൂമും എല്ലാം സ്ഥാനം പിടിച്ചു. എങ്കിലും ഈ യന്ത്രങ്ങളുടെ കാര്യക്ഷമത ജീവിതത്തിൽ കൈവരിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഇംഗ്ലണ്ടിൻ്റെ ക്രൂരമായ നയങ്ങൾ തന്നെയായിരുന്നു. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് വേണ്ടി അസംസ്കൃത വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വെറും കാർഷിക രാജ്യമായി ഇന്ത്യയെ അവർ മാറ്റുകയുണ്ടായി. അത് ഓരോ രംഗത്തും നമുക്കതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാണാം. വസ്ത്രനിർമ്മാണത്തിൽ ഇന്ത്യ നമ്പർ 1 ഒരു കാലത്ത്. ധാക്ക മസ്ലിൻ, ബനാറസിലെ ബ്രോക്കേഡ്, മസൂലി പട്ടണത്തിലെ ചിൻസ്, കൊറമാൻഡൽ തീരത്തെ കാലിക്കോകൾ, കാഞ്ചീപുരം സിൽക്കുകൾ, ഗുജറാത്തിലെ പട്ടോളകൾ, ഇങ്ങനെ പേരെടുത്തു പറയാവുന്ന എത്രയോ ഒന്നാം നമ്പർ തുണികൾ നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം മേൽ ബ്രിട്ടൻ നിഷ്കരുണം കടന്നു കയറി ആ പാരമ്പര്യത്തിൻ്റെ കട മുറിക്കുകയാണ് ചെയ്തത്. ലോക വിപണിയിൽ മത്സരശേഷിയിൽ ബ്രിട്ടൻ്റെ യന്ത്രത്തുണികൾ പിൻനിരയിലായപ്പോൾ ഡാക്ക മസ്ലിനുകൾക്ക് രൂപം കൊടുത്തിരുന്ന ഇന്ത്യൻ കരകൗശല വിദഗ്ധരുടെ വിരലുകൾ ഛേദിക്കാൻ ഇംഗ്ലണ്ട് മടിച്ചില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള മർദ്ദനമുറകൾ കാരണം ജംഗൾ ബാരിക്ക് ചുറ്റുമുള്ള ജില്ലകളിലെ 700 നെയ്ത്തുകാരുടെ കുടുംബങ്ങൾ അവർ നാടും വീടും തൊഴിലുമെല്ലാം ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോഹശാസ്ത്രത്തിലും ക്രിസ്തുവാബ്ദത്തിന് മുമ്പ് തന്നെ നമുക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ഉരുക്കിൻ്റെ നിർമ്മാണ കേന്ദ്രം ഹൈദരാബാദിലെ പ്രശസ്തമായിരുന്നു. ഇരുമ്പ് ഉരുക്കുകയും അതുണ്ടാക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്ത് ഇംഗ്ലണ്ടുകാർ ശ്രദ്ധയൂന്നി. ലോഹശാസ്ത്ര സിദ്ധികൾ ജനിപ്പിച്ച ടൺ കണക്കിന് തൂക്കം വരുന്ന തുരുമ്പേൽക്കാത്ത പല ഇരുമ്പ് ഉരുപ്പടികളും ഇന്നും ഇന്ത്യയിലുണ്ട്. ഒരു ബ്രിട്ടീഷുകാരൻ ഉപഭോക്താവ് പറയുന്നു, ഇതുവരെ കണ്ടതിൽ ഏറ്റവും മുന്തിയത് ഇന്ത്യൻ ഉരുക്കാണെന്ന്. ഇവിടെയും ബ്രിട്ടീഷുകാർ തങ്ങളുടെ താൻ പോരിമ ഉപയോഗിച്ചു അത് ഇല്ലാതാക്കിയതായിട്ട് നമുക്ക് കാണാം. വൈദ്യശാസ്ത്ര രംഗത്തും നാട്ടുവൈദ്യത്തിൻ്റെ വിധികൾ സ്വാംശീകരിച്ച് അലോപ്പതിയെ ശക്തിപ്പെടുത്തി പാരമ്പര്യ രീതികളെ ഹനിച്ചതായിട്ടും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. മസൂറിക്കെതിരെ ബംഗാളിലും പരിസരങ്ങളിലും പ്രയോഗത്തിലിരുന്ന നാടൻ കുത്തിവെപ്പുകളെ ഇംഗ്ലണ്ട് നിരോധിച്ചു. 1790 ശേഷമാണിത് സംഭവിച്ചത്. അങ്ങനെ ഇന്ത്യയിൽ പ്രതിരോധ കുത്തിവെയ്പ്പുകളുടെ ആ പ്രാധാന്യമാണ് അവർ ഇല്ലാതാക്കിയത്. ജലവിനിയോഗത്തിൻ്റെ കാര്യത്തിലും 30% മുതൽ 40% ജലസേചന വൃത്തികൾ നാടൻ രീതികളിലാണ് പണ്ട് നടന്നിരുന്നത്. ആസാമിലെ ഡോങ്ങുകൾ, കുളുവുകൾ, കാടിൻഡാകൾ, ടാങ്കകൾ, ജൊഹാഡുകൾ, മഹാരാഷ്ട്രയിലെ ബുന്ധാരകൾ, ഒറീസയിലും ആന്ധ്രാപ്രദേശിലുമുള്ള കൻട്ടകൾ, തമിഴ്നാട്ടിലെ കുളങ്ങൾ, എറികൾ, കിണറുകൾ, ഇതെല്ലാം തന്നെ ജലസേചന പദ്ധതിയുടെ നാടൻ രീതികളായിരുന്നു. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ആണ് ആധുനിക ഭാരതത്തിൻ്റെ കുരുക്ഷേത്രങ്ങളായ വൻകിട ഇടത്തരം പദ്ധതികൾക്ക് ഇന്ന് കോടികൾ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷിയും ഇല്ലാതായ ചരിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൃഷി വളരെ നാശത്തിൻ്റെ വക്കിലാണല്ലോ. കപ്പൽ നിർമ്മാണം, കടലാസ് നിർമ്മാണം, തുകൽ വ്യവസായം, പഞ്ചസാര നിർമ്മാണം, മൺപാത്ര വ്യവസായം എന്നിങ്ങനെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളെയും ഇന്ന് നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നതായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാരം ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങളായിരുന്നു ഇതിൻ്റെ എല്ലാം കാരണം. ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളിന്മേൽ നികുതി ചുമത്തിയ ഭാരിച്ച നികുതിയും അസംസ്കൃത വിഭവങ്ങളുടെ ചൂഷണവും
ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്ക് മാത്രമായി അവർ നേടിയെടുത്ത ആനുകൂല്യങ്ങളും എല്ലാം തന്നെ ഇത്തരം നാഗരികത, നാടൻ ശാസ്ത്ര സാങ്കേതിക പാരമ്പര്യം ഇല്ലാതാകാൻ ഇടയായി. അങ്ങനെ ആധുനിക നാഗരികത ഇന്ന് മണ്ണിനെയും മനുഷ്യനെയും തനതായ പ്രത്യേകതകളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ന് മനുഷ്യ വാഴ്വിൻ്റെ മേൽ ഒരു രാക്ഷസനെ പോലെ നിന്നുകൊണ്ട് നശിപ്പിക്കുന്നൊരു ചിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാടൻ ശാസ്ത്ര സാങ്കേതിക പാരമ്പര്യവും ആധുനിക നാഗരികതയും എന്ന ഈ ലേഖനത്തിൽ വി എച്ച് ദിരാർ പറഞ്ഞു വച്ചിരിക്കുന്നത് ആധുനിക നാഗരികത നാട്ടറിവുകളെ എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളതാണ്.